സംസ്ഥാനമെങ്ങും വിപുലമായ ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടികൾ സംഘടിപ്പിക്കാൻ സി പി ഐ എം അഴകുഴമ്പൻ നിലപാടുള്ള കോൺഗ്രസിനെ ഒഴികെ മുസ്ലിം ലീഗിനെ ഉൾപ്പെടെ പങ്കെടുപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു. നവംബർ 7-8 തീയതികളിലാണ് പ്രതിഷേധം. ആര്യാടൻ ഷൗക്കത്തിനെ പോലെ ചിന്തിക്കുന്നവരുണ്ട്, അങ്ങനെയുള്ളവരെയും ക്ഷണിക്കുമെന്നും എം വി ഗോവിന്ദൻ. യോജിക്കാവുന്ന മുഴുവൻ ശക്തികളുമായി ചേർന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ വർഗീയ ശക്തികൾ ഒഴിച്ച് എല്ലാവരുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകാനാണ് കോൺഗ്രസിന്. കോൺഗ്രസിനെ ക്ഷണിച്ചില്ല എന്ന് പറയുന്നതിൽ ഇനി മറുപടി പറയേണ്ട കാര്യമില്ല. കോൺഗ്രസ് ആരെങ്കിലും ഒരു വിഭാഗമെങ്കിലും ഈ ഒരു ഫൗണ്ടേഷന്റെ പേരിലെങ്കിലും ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാൽ അവർക്ക് കോൺഗ്രസിൽ നിൽക്കാനാവില്ല എന്ന നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന കോൺഗ്രസാണ് കേരളത്തിലെ കോൺഗ്രസ്. ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനത്തിന് സാങ്കേതികമായ കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വിലക്കാണ്. ഫലസ്തീൻ ഐക്യദാർഢ്യവുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസ് മുന്നോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കോൺഗ്രസിന്റെ വിലക്കുള്ളതുകൊണ്ടാണ് 11-ാം തീയതി കോഴിക്കോട് നടത്തുന്ന പരിപാടികളിൽ മുസ്ലിം ലീഗ് പങ്കെടുക്കാത്തതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. വി എ ഗിരീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗിരീഷ്, ഈ ഐക്യദാർഢ്യ റാലിയിൽ ലീഗ് പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു, പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എങ്കിൽ പോലും അണികൾ പങ്കെടുക്കാമെന്ന പ്രതീക്ഷ ഇപ്പോഴും സി പി ഐ എമ്മിനുണ്ട്. അതോടൊപ്പമാണ് ഇപ്പോൾ വിപുലമായ പരിപാടികളിലേക്ക് കടക്കുന്നത്. സ്മിത, പാലസ്തീൻ ഐക്യദാർഢ്യ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ശക്തിപ്പെടുത്തുന്നതിനാണ് ഇപ്പോൾ സി പി ഐ എം തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളായി ചേർന്ന സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി യോഗവും സെക്രട്ടേറിയറ്റ് യോഗവും ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. വിപുലമായ ജനകീയ മുന്നേറ്റമാണ് നടത്തുന്നത്. ഇതിലാണ് ലീഗിനെ ഉൾപ്പെടെയുള്ളവരെ, ലീഗിന്റെ പ്രവർത്തകരെ ഉൾപ്പെടെയുള്ളവരെ സി പി എം ക്ഷണിക്കുന്നത്. അതോടൊപ്പം തന്നെ പാലസ്തീൻ ഐക്യദാർഢ്യ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ കെ പി സി സിയിൽ നിന്ന് നോട്ടീസ് ഏറ്റുവാങ്ങേണ്ടി വന്ന ആര്യാടൻ ഷൗക്കത്തിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കും എന്നുള്ളതാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. ലീഗിനെ ഉൾപ്പെടെ പങ്കെടുപ്പിക്കുന്ന നിലപാട് മുമ്പും സി പി എം സ്വീകരിച്ചിട്ടുണ്ട്. വർഗീയ ശക്തികൾ ഒഴിച്ച് മുഴുവൻ പേരെയും അണിനിരത്തിയാണ് ഏക സിവിൽ കോഡിനെതിരായ സമരം നടത്തിയത്. ഇതെല്ലാം ഒരു രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഓരോ വിഷയത്തെയും അടിസ്ഥാനമാക്കിയാണ് സി പി എം നിലപാട് സ്വീകരിക്കുന്നത് എന്നാണ് ഗോവിന്ദ മാസ്റ്റർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സ്മിത, ശരി, വി എ ഗിരീഷാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.